അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാനിപ്പോൾ ഹർമലാണുള്ളത്. ഞാൻ ഈ ഒരു പച്ചക്കുപ്പയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കാര്യം ഓർമ്മ വന്നത്. മദീനയിലെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളെല്ലാം സന്ദർശിക്കാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും ഈസി ആയിട്ടുള്ളതുമായ ഒരു മാർഗമുണ്ട്, പരമ്പരാഗതമായി മദീനയിലുള്ളൊരു മാർഗം. അതായത് നിങ്ങൾ ഒറ്റക്കോ കൂട്ടായിട്ടോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ച് സമയമുണ്ട്, ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് മദീനയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതായത് സിയാറത്ത് കേന്ദ്രങ്ങളെല്ലാം ഒന്ന് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു വഴിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞതും വളരെ ഉപകാരപ്രദവുമായിട്ടുള്ള ഈ ഒരു സർവീസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിയിൽ സുബഹി നിസ്കാരത്തിനോ അല്ലെങ്കിൽ അതിന് ശേഷം അതിരാവിലകളിൽ എന്ത് ചെയ്യുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിയിലെത്തുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിയുടെ മുൻഭാഗത്തെ ഏതെങ്കിലും ഒരു ഗേറ്റിൽ കൂടി നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവും, ഇവിടുത്തെ നാടന്മാരായ അറബികൾ ബദുക്കൾ എന്ന് പറയുന്ന അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ വിളിച്ചു പറയുന്നുണ്ടാവും, സിയാറ 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 സിയാറ. ഇത്തരം വാനുകളായിരിക്കും അവരുടെ കയ്യിലുണ്ടാവും, അവരതിൻ്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വാനിൽ കയറിയിരിക്കുക. വില പേശാനോ വില ചോദിക്കാനോ എത്ര ആവും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇതിന് ഒരു ഫിക്സ്ഡ് പ്രൈസാണ് അവർ സ്ഥിരമായിട്ട് ഈടാക്കാറുള്ളത്. വെറും 10 റിയാലായിരിക്കും ഈ ഒരു സർവീസിന് അവർ നിങ്ങളിൽ നിന്ന് വാങ്ങുക. ഏതായാലും ഞാനൊരു വാനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വാന് അല്ലെങ്കിൽ ഈ ഒരു സിയാറത്ത് ട്രിപ്പ്, 10 റിയാലിൻ്റെ ഈ ഒരു ട്രിപ്പിൽ ഏതെല്ലാം വഴികളിലൂടെയാണ് പോകുന്നത്, ഈ ഒരു ട്രിപ്പിൽ നമുക്ക് എന്തെല്ലാം കാഴ്ചകൾ കാണാം, ഈ ഒരു ട്രിപ്പ് എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പലപ്പോഴും മദീനയിൽ ആദ്യമായി വരുന്നവർക്കും അല്ലെങ്കിൽ മദീനയിൽ അങ്ങനെ കാര്യമായ സുഹൃത്തുക്കളോ മറ്റോ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സർവീസാണ് ഈ ഒരു 10 റിയാലിൻ്റെ സിയാറ ട്രിപ്പ്. നമ്മൾ ആ ഒരു ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഈ ഒരു മറ്റൊരു ഗേറ്റിലേക്ക് വരുമ്പം ഇവിടെയും അതുപോലെ വാനുകളൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിയാറത്തിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗേറ്റിൽ കൂടി പുറത്തിറങ്ങണമെന്നില്ല, പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു പച്ചക്കുബയുടെ ഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ ഖിബ്ല ഭാഗത്തേക്കുള്ള ഏതൊരു വാതിൽ കൂടി ഇറങ്ങിയാലും നിങ്ങൾക്ക് ഈ ഒരു സർവീസിൽ അല്ലെങ്കിൽ ഈ ഒരു സിയാറത്തിന് പോകുന്ന ബസ്സുകൾ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഏതെങ്കിലും ഒരു ബസ്സിൽ നിങ്ങൾ കയറിയിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഹറമിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഹറമിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് എത്തിയിട്ടാണല്ലോ, ഒരു റൗണ്ട് അടിച്ചിട്ട് നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം പോകുന്നത് ഉഹ്ദിലേക്കായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു പള്ളി നിങ്ങൾക്ക് പരിചയം കാണുമെന്ന് വിചാരിക്കുന്നു, കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കറിയാം. ഇതാണ് മസ്ജിദുൽ ഇജാബ. പ്രത്യേകിച്ചും ഇതിൻ്റെ അടുത്ത് നിർത്തൊന്നുമില്ല, നമുക്ക് പോകുന്ന വഴിയിൽ എന്ത് ചെയ്യുക, കണ്ടുപോകാം. അതേപോലെ തന്നെ എൻ്റെ വ്ളോഗ് സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ മുമ്പത്തെ വ്ളോഗുകളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ മുമ്പ് ഒരു ബസ് പരിചയപ്പെടുത്തിയിരുന്നു, മദീനയിൽ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മുകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൊരു ബസ്. അതിൻ്റെ ഒരു സർവീസ് എന്ന് വെച്ചാൽ 80 റിയാൽ കൊടുത്ത് നമ്മൾ രാവിലെ ഒരു ടിക്കറ്റ് എടുത്താൽ ആ ഒരു 24 മണിക്കൂർ വാലിഡിറ്റിയുള്ള ഒരു ടിക്കറ്റാണ് നമുക്ക് തരാം. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്ഥലത്ത് പോയി ഇറങ്ങാം, അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അടുത്ത ബസ്സോ അതിൻ്റെ ശേഷം വരുന്ന ബസ്സോ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറാം. 24 മണിക്കൂർ നമുക്ക് ആ ഒരു ബസ് എവിടെ കണ്ടാലും കയറാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 80 റിയാലായിരുന്നു അതിന് ഈടാക്കിയിരുന്നത്. ഏകദേശം ആ ഒരു ബസ് പോയ അതേ റൂട്ടിൽ തന്നെയാണ് ഈ ഒരു 10 റിയാലിൻ്റെ ഈ ഒരു പരമ്പരാഗതമായിട്ട് മദീനയിലുള്ള ഈ ഒരു സർവീസ്, ഈ ഒരു സിയാറ ബസ്, ഈ ഒരു സിയാറ വാനും പോവുക. ഏകദേശം അതേ വഴികളും അതേ കാഴ്ചകളും തന്നെയാണ്. പക്ഷേ ആകെയുള്ള ഒരു ഡിഫറൻ്റ് എന്ന് വെച്ചാൽ അതിൽ നമുക്ക് 24 മണിക്കൂർ യാത്ര ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ഈ ഒരു വാനിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വാനിൽ നമ്മളെ കൊണ്ടുപോകുന്ന അവർ നമുക്ക് ഓരോ സ്ഥലത്തും ഇറങ്ങിയിട്ട് 10ഓ 20ഓ മിനിറ്റ് നമുക്ക് അനുവദിച്ച് തരും. ആ ഒരു 20 മിനിറ്റിൽ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ആ വാനിൽ തന്നെ കയറിയിട്ട് തിരിച്ചു പോരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ സിയാറത്ത് കേന്ദ്രത്തിലെത്തിയിട്ടാണുള്ളത്. ഇതാണ് ജബൽ ഉഹദ് അൽ ഹബീബ്. അപ്പോൾ ഉഹദിൻ്റെ താഴ്വാരത്താണ് നമ്മൾ ആദ്യത്തെ. ഒരുവിധം എല്ലാ ട്രിപ്പുകളും മദീനയിൽ ആ ബസ്സുകളാവട്ടെ ഈ വാനാവട്ടെ എല്ലാം ആദ്യം വരിക എന്താണ്, ഈ ഒരു ഉഹദിലേക്കാണ്. ആ ഒരു ബസ് നമ്മൾ ആ മെയിൻ റോഡിലാണ് നിർത്താറുള്ളത് എന്നുണ്ടെങ്കിൽ ഇത് പരമ്പരാഗത സർവീസും അതേപോലെ ഇവിടുത്തെ നാടൻ ബദുക്കൾ എന്ന് പറയുന്ന നാടൻ അറബികൾ നടത്തുന്ന ഒരു സർവീസ് ആയതുകൊണ്ടും ഈ ഒരു വാഹനം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മക്ബറയുടെ അടുത്ത് വരെ നമ്മളങ്ങ് കൊണ്ടുപോകും. മറ്റേ ബസ് നമ്മൾ ആ റോട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ നടക്കണം. ഇവർക്ക് ആ ഒരു ഇതൊന്നുമില്ല, ഒരുവിധം ഇവർ നല്ല പരമ്പരാഗതമായിട്ടുള്ളവരാണ്, ഇവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ കുറേയൊക്കെ എന്ത് ചെയ്യും, ഇവിടുത്തെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ടടക്കും. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഈ ഒരു ബസ് തന്നെ നമ്മളൊക്കെ നടന്നു വരുന്ന വഴികളിൽ കൂടിയാണ് ഈ ബസ് ഇപ്പോൾ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബസ് നമ്മളെ ആ ഒരു സിയാറത്ത് അല്ലെങ്കിൽ ആ ഒരു മക്ബറയുടെ തൊട്ടടുത്ത് വരെ നമ്മൾ എത്തിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ സിയാറത്ത് കേന്ദ്രത്തിൽ എത്തിയിട്ടാണുള്ളത്. ഇതാണ് മക്ബറത്ത് ഷുഹദ ഉഹദ്, ഉഹദ് മലയുടെ താഴ്വാരത്ത് ഉഹദ് യുദ്ധം നടന്ന സ്ഥലത്ത്. ഇവിടെ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ നമ്മളെ കൊണ്ടുവന്ന് ഇറക്കുകയാണ് അദ്ദേഹം.
ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളെയാണ്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സൗകര്യം പോലെ ഇറങ്ങിയിട്ട് ജിയാർത്തൊക്കെ ചെയ്ത് ഒരു 10-20 മിനിറ്റ് എടുത്തോളൂ, എന്നിട്ട് എന്ത് ചെയ്യുക, വാഹനം ഇവിടെ ഉണ്ടാവും, നിങ്ങൾ വന്നിട്ട് കയറിക്കൊണ്ടേ എന്ന് പറഞ്ഞിട്ട് വളരെ നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. പലപ്പോഴും നമ്മൾ ഇത്തരം വാഹനങ്ങൾ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ടൈം തരും, 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ ചിലവഴിച്ചു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചിലവഴിച്ചോളൂ, ജിയാർത്ത് ചെയ്തോളൂ, ഇതാണ് മക്ബറ, ഇതാണ് ഒഹദ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി. അപ്പോൾ നമ്മളെ പരമ്പരാഗതമായി എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന ഒരു പത്രിയാൽ സിയാറ ബസ്സിൻ്റെ ആദ്യത്തെ സിയാറത്ത് കേന്ദ്രം എന്ന് പറയുന്നത് ഉഹദാണ്. ഈ ഒരു ട്രിപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 6 സുഡാനികളും അവരൊരുമിച്ച് വന്നതാണെന്ന് തോന്നുന്നു, സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു, അതേപോലെ 2 പാകിസ്ഥാനികളും ആയിരുന്നു. ഏതായാലും അവർ സിയാറത്തൊക്കെ കഴിഞ്ഞ് ജബൽ റുമാത്ത് അംബേദ്കാരെ നിർത്തിയ ആ ഒരു മലയൊക്കെ കയറാൻ പോയിട്ടുണ്ട്. എൻ്റെ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഉഹദ് ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു മക്ബറ അല്ലെങ്കിൽ നമ്മൾ സിയാറത്ത് ചെയ്യുന്ന ഈ ഒരു കേന്ദ്രം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇടമെന്ന് വെച്ചാൽ നമ്മുടെ ഷേബ് ജിറാറാണ്. എപ്പോൾ ഉഹദിൽ വന്നാലും ഹംസ റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ സിയാറത്ത് ചെയ്തതിന് ശേഷം നമ്മുടെ ഷേബ് ജിറാറിലേക്കൊന്ന് പോകാതെ ഞാൻ തിരിച്ചു പോകാറില്ല. അവിടെയാണ് ഷേബ് ജിറാറ്. യുദ്ധത്തിൻ്റെ സമയത്ത് അവസാനമായപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ ആ ഒരു ഷേബിലേക്കായിരുന്നു പിൻവാങ്ങിയിരുന്നത്. സത്യത്തിൽ ഉഹദ് യുദ്ധത്തിൻ്റെ ഏറ്റവും നല്ല ഫീലിങ്ങുകളും അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓർമ്മകളൊക്കെ ലഭിക്കുക നമുക്ക് ആ ഒരു ഷേബിലേക്ക് പോകും. കാരണം ഇവിടെയൊക്കെ നമുക്ക് കുറേ അത്യാധുനികമായിട്ടുള്ള വാഹനങ്ങളും ആളുകളും ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഉദ്ദേശിക്കുന്ന ആ ഒരു ഫീൽ കിട്ടില്ല. പക്ഷേ ഷേബ് ജിറാറിലേക്ക് പോകുമ്പോൾ അവിടെ ഇതേപോലെ പഴയ ആ രൂപത്തിൽ തന്നെ ആ ഒരു മലകളും മലകൾക്കിടയിലുള്ള സ്ഥലങ്ങളൊക്കെ, എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, എപ്പോഴും ആ ഒരു സ്ഥലം വീഡിയോ ചെയ്യാറുണ്ട്. ഇത്തരമൊരു സിയാറത്ത് ബസ്സിൽ വരുമ്പോൾ നമുക്ക് അവിടെ പോകാനുള്ള ഒരിതില്ലെങ്കിലും നമ്മൾ ഉഹദിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, ഷേബ് ജിറാറിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാവുന്നതാണ്. അവിടെ നടന്ന ഒരുപാട് സംഭവ വികാസങ്ങളെക്കുറിച്ച് ഞാൻ വ്ളോഗിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉബൈബിൻ ഖലഫിനെക്കുറിച്ചും മറ്റു ഒരുപാട് സംഭവങ്ങൾ. ഓരോരോ സമയത്ത് നോക്കുമ്പോഴും ഓരോരോ ചരിത്രങ്ങളാണ് ഓർമ്മ വരിക. ഇപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കൂടെ വന്നവരൊക്കെ ഇപ്പോഴും ഉഹദ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന നോക്കുമ്പോൾ ഷേബ് ജിറാറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു റഹ്മത്ത്, എത്രത്തോളം ഈ ഒരു ഉമ്മത്തിനോട് അള്ളാഹുവിൻ്റെ റസൂല് കരുണ കാണിച്ചിരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു ചരിത്രം കൂടി ഓർമ്മ വരികയാണ്. തബറാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നമുക്കറിയാം ഷേബ് ജിറാറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്ന ഒരു രൂപം, തലക്ക് വെട്ടേറ്റിരുന്നു, മുൻപല്ല് പൊട്ടിയിരുന്നു, അതേപോലെ ആ ഒരു തലയിലിടുന്ന അങ്കിയുടെ 2 ആണികൾ മുഖത്ത് തറച്ചു കയറിയിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മൊത്തം രക്തത്തിൽ കുളിച്ചുകൊണ്ടായിരുന്നു ആ ഒരു ഷേബിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ വന്ന സഹാബത്തും ആ ഒരു ഷേബിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുഖത്തു നിന്നും തലയിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങുന്ന രക്തം, അത് എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒരു പ്രയാസത്തിൽ പറഞ്ഞു പോയത്രേ, ഇഷ്ടദ ഗളബുല്ലാഹി അലാ ഖൗമിൻ കലമൂജ് വജ്ഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ബുഖാരിയിൽ മറ്റൊരു രീതിയിൽ ചോദിച്ചതായിട്ട് കൈഫ യുഫ്ലിഹു ഖൗമുൻ ഷജ്ജു നബിയഹും വകസറു റിബാഅത്ത്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വേദനയിലും ആ ഒരു പ്രയാസത്തിലും ഒക്കെ തൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ചോര ഒലിച്ചിറങ്ങുന്ന കൈകൊണ്ട് തുടച്ചിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഖൗമ് രക്ഷപ്പെടുക, എങ്ങനെയാണ് ഈ ഖൗമ് വിജയിക്കുക, ഞാൻ അവരിലേക്ക് അയക്കപ്പെട്ട റസൂലാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എൻ്റെ തലയിൽ വെട്ടുന്നു, അതേപോലെ എൻ്റെ പല്ലുകളൊക്കെ പൊട്ടിക്കുന്ന ഈ ഒരു ഖൗമ് എങ്ങനെയാണ് രക്ഷപ്പെടുക, അള്ളാഹുവിൻ്റെ കോപം അവരിൽ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഭയങ്കര ഒരു ഇതാണ്, ഒരു വല്ലാത്തൊരു സമയമാണ്. സുമ്മ മക്കസ സഅ, അതായത് കുറച്ച് നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു, എന്നിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു അത്രേ, അള്ളാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹു എൻ്റെ ഖൗമിനെ നീ പുറത്തു കൊടുക്കണം, അവരറിയാതെ ചെയ്തതായിരിക്കും. അവിടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ഉമ്മത്തിനോടുള്ള അവിടുത്തെ റഹ്മത്ത് കാണുക. കാരണം ആ ഒരു ആദ്യത്തെ ആ ഒരു മുഖത്ത് നിന്ന് ആ ഒരു രക്തമൊക്കെ ഇങ്ങനെ വടിച്ചെടുത്ത് ആ പറഞ്ഞ വാക്ക് അത് ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു വാക്കുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ഖൗമിനെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം ഉടനെ തന്നെ ഫമക്കത ഖലീൽ, അതായത് ഫമക്കത സഅ, കുറച്ച് സമയം കഴിഞ്ഞ് ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും ദുആ ചെയ്യുകയാണ്, അള്ളാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അവർക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ, ഫഇന്നഹും ലാ യഅലമൂൻ, അവരറിയാതെ ചെയ്തതായിരിക്കും. ഇങ്ങനെ എത്രയെത്ര ഓർമ്മകളാണ് ഈ ഷേബ് ജിറാറും ഈ ഒരു ജബൽ ഉഹദും ഈ ഒരു പരിസരമൊക്കെ നമുക്ക് തരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു കരുണ. അപ്പോൾ ഇനി നമുക്ക് ഉഹദിൽ നിന്ന് പോകാൻ നേരമായി, അങ്ങനെ വാഹനത്തിൽ എല്ലാവരും തിരിച്ചു വന്നു, അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തു വീണ്ടും അടുത്ത സ്ഥലത്തേക്ക്, ഉഹദിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടി വാദിയ കനാത്തിൻ്റെ മുകളിലുള്ള പാലത്തിൽ കൂടിയൊക്കെ നേരെ മക്ബറയുടെ അടുത്തേക്ക് പോയിരുന്നു, അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത സ്ഥലം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം. സാധാരണ ഇത്തരം സിയാറത്ത് ബസ്സുകൾ, ഇപ്പോൾ നമ്മുടെ മറ്റേ ആ ഒരു 80 റിയാലിൻ്റെ ആ ഒരു ടൂറിസം ബസ് ആവട്ടെ, അതേപോലെ ഇത്തരം ഇവിടുത്തെ നാടന്മാർ, അതായത് നമ്മൾ ബദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതായത് മദീനയുടെ പല പ്രാന്ത പ്രദേശങ്ങളിലും മറ്റുമൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആടുകളും കോഴികളും അതേപോലെ അങ്ങനെ ചെറിയ ജീവിതശൈലിയിൽ ജീവിക്കുന്ന ബദുക്കൾ എന്ന് പറയുന്ന അവരാണ് ഈ ഒരു ബസ്സൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യാറുള്ളത്.
അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ലീഗലാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ലീഗലാണോ അല്ലേ എന്നുള്ളൂ. പക്ഷേ അവരാരും ചോദ്യം ചെയ്യുകയൊന്നും ചെയ്യില്ല, കാരണം സർക്കാർ അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അവർ ബസ്സിൻ്റെ മുകളിൽ ടാക്സി എന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും എഴുതിയിട്ടോ മറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരെന്ത് ചെയ്യില്ല, ആരും ചെക്ക് ചെയ്യുന്നില്ല, കാരണം അവർ ഈ നാട്ടുകാരാണ്, ബധുക്കളാണ്. ബധുക്കൾ എന്ന് പറയുമ്പോൾ പലരും കാട്ടറബികൾ എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം ബധുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഈ ഒരു പ്രാന്തപ്രദേശങ്ങളിലും മറ്റുമൊക്കെ താമസിക്കുന്ന നാടന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവർ പലപ്പോഴും അതിരാവിലെ തന്നെ തങ്ങളുടെ വാഹനം അല്ലെങ്കിൽ ഈ വാന് പോലത്തെ വണ്ടികൾ എടുത്തിട്ട് അവിടെ നിന്നിട്ട് ഒരു തസ്ബീഹും പിടിച്ചിട്ട് ഇങ്ങനെ സിയാറ സിയാറ എന്ന് പറഞ്ഞു വെക്കും. ഇതേപോലെ 5, 8, 9, 10 ആൾക്കാരൊക്കെയാണ് ഒരു വാനിൽ. പലപ്പോഴും ഈ കൊറോണ കാലമായതുകൊണ്ട് പലപ്പോഴും ഗ്യാപ്പൊക്കെ ഇടാറുണ്ട്. എങ്കിലും അവർ 8, 10 ആൾക്കാരെ കിട്ടിയിട്ട് അവരെന്ത് ചെയ്യും, രാവിലെ 1, 2 ട്രിപ്പ്, പലരും ഒരു ട്രിപ്പ്, അതിൽ തന്നെ 10, 100 റിയാൽ കിട്ടും, അല്ലെങ്കിൽ 2 ട്രിപ്പൊക്കെ അടിക്കുന്നവരുണ്ട്. അങ്ങനെ ആ ട്രിപ്പുകളൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരു പൈസയായിട്ട് അവർ രാവിലെ തന്നെ അവർക്കുള്ള അന്നത്തെ ദിവസത്തെ ഒരു വരുമാനമായിട്ട് അവർ തിരിച്ചു പോവുകയും തങ്ങൾ ആടുകളും അത് പാല് കറക്കുകയും മുട്ടകങ്ങളുടെ അടുത്ത് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാ നാടന്മാരാണ്. മദീനയിലെ ഏറ്റവും നാടന്മാരായിട്ടുള്ളവരാണ് ഈ ഒരു ട്രിപ്പ് സത്യത്തിൽ ഓർപ്പറേറ്റ് ചെയ്യാറ്. അവർ രാവിലെ വരുന്നു, കുറച്ച് പൈസ ഉണ്ടാക്കുന്നു, തിരിച്ചു പോകുന്നു, പിന്നെ പിറ്റേന്നും അതിരാവിലെ വരുന്നു, ഇതേപോലെ ട്രിപ്പ് നടത്തുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിപ്പാണ് ഇത്. അപ്പോൾ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത് നമ്മളെ വിഷയമല്ല, കാരണം ഇവിടുത്തെ സർക്കാർ അവർക്ക് കൊടുത്തൊരു പ്രത്യേക പെർമിഷനൊക്കെയാണ്. അപ്പോൾ ഉഹദിൽ നിന്ന് പുറപ്പെട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള ഏകദേശം സുൽത്താന എന്ന് പറയുന്ന മദീനയിലെ കുറച്ചൊരു പോഷ് ഏരിയയിലാണ്. അതായത് മദീനയിലെ ഏറ്റവും ഇൻ്റർനാഷണൽ ഫുഡ് ചെയിനുകളുടെയും മറ്റുമൊക്കെ ബ്രാഞ്ചൊക്കെ ഉള്ള കുറച്ചൊരു ടിപ് ടോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡൗൺ ടൗൺ ഏരിയ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഈ ഇടതുവശത്തേക്കാണ് ആ ഒരു സുൽത്താനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത സിയാറത്ത് കേന്ദ്രത്തിൽ ഈ ഒരു ട്രിപ്പിലെ രണ്ടാമത്തെ സിയാറത്ത് കേന്ദ്രത്തിൽ എത്തിയിട്ടാണുള്ളത്. അതിനെക്കുറിച്ച് നമ്മുടെ ഡ്രൈവറായിട്ട് വന്ന അദ്ദേഹം പറയുന്നത് കുറച്ച് കേട്ടോ നമുക്ക്. رسول اول ما هاجر مكه لمدينه اللهم صل وسلم عليه جميع المساجد الى القدس المسجد النبوي قباء هذا الحي الحي بني سلمة فكان الرسول يقول وصلوا هنا والله اعلم وكان دار ام بشر فالحي هذا يعزيها فنزلت عليها لا يقد نظرة تقلب وجهك بالسماء فنولك أتوتر ضاضة ولي وجهك شطر المسجد الحرام فحيث ما كنتم فولوا وجوهكم شطرة كان يصلي للقدس فعندما نزلت هذه الآية التف في أثناء الصلاة إلى مكة المكرمة يعني في صلاة واحدة صلى 2 قبلة هذا المسجد لم مقفول تذكرونه بس وقت الصلاة يفتحونه يعني الظهر العصر المغرب بعد الصلاه يقول الامام السلام عليكم ورحمه الله اللي برا ما يدخل നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം, ആ ഒരു വഴിയിൽ കൂടി തിരിച്ചു പോവാം. അതായത് ഈ കാണുന്നത് കേട്ടോ മദീനയുടെ ഒരു സാധാരണ മുഖം എന്ന് പറയുന്നത്. നമ്മൾ ഹർമിൻ്റെ അടുത്തൊക്കെ കാണുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉംറക്കാർക്കും ഹാജിമാർക്കും, ഇതാണ് സാധാരണ മദീനക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ. അതേപോലെ ചെറിയ ചെറിയ റോഡുകൾ, ഗല്ലികൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് സാധാരണ ഒരു മദീനയുടെ ഒരു സാധാ മുഖം എന്ന് പറയുന്നത്. ഈ ഒരു കാണുന്ന ബിൽഡിങ്ങുകളും ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അറബിയിൽ നമ്മളോട് പറഞ്ഞത്, നമ്മളിപ്പോൾ പോകുന്നത് ഹൈ ബനീ സലമ, ബനീ സലിമ ഗോത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും ഇവിടെ മുബിഷർ എന്ന് പറയുന്ന ബനീ സലിമ ഗോത്രക്കാർക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് അത് കാണാൻ വരികയും അങ്ങനെ കാണാൻ വന്ന സമയത്ത് ലുഹറോ അസറോ ആയ സമയത്ത് അവരുടെ പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്, അള്ളാഹുവിൻ്റെ ആ ഒരു വഹി ഇറങ്ങുന്നത് ഖിബ്ല മാറ്റത്തിനുള്ള. അതൊക്കെയാണ് അദ്ദേഹം അറബിയിൽ പറഞ്ഞത്. അദ്ദേഹത്തിന് അറബി കേൾക്കാൻ, അതായത് ബദുക്കളുടെ അല്ലെങ്കിൽ മദീനക്കാരുടെ അറബി കേൾക്കാൻ ഭയങ്കര രസമാണ്. അവരാ ഒരു തനത് രൂപത്തിലുള്ള, അതായത് നമ്മളാ ഒരു ശരിയാക്കിയിട്ടുള്ള അറബിയല്ല, അവരാ ഒരു സംസാര ഭാഷയിലുള്ള അറബി. അപ്പോൾ ഇതാണ് നമ്മുടെ മസ്ജിൽ ഖിബ്ലത്തൈൻ ഈ ഒരു സിയാറത്തിലെ രണ്ടാമത്തെ ട്രിപ്പ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കൊറോണ കാലമാണ്, നിസ്കാര സമയത്ത് മാത്രമേ തുറക്കുള്ളൂ, നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പൂട്ടിയിടും. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, കാരണം പള്ളിയുടെ അകത്തേക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് മസ്ജിൽ ഖിബ്ലത്തൈൻ അല്ലെങ്കിൽ മസ്ജിദ് ബനീ സലിമ എന്ന് പറയുന്ന പള്ളി ഇതാണ്. അപ്പം ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നും കണ്ടില്ല, കാരണം പള്ളി പൂട്ടിയിട്ടാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് കാണുന്ന കാഴ്ച തന്നെ ഇറങ്ങിയിട്ടും കാണാനുള്ളൂ. അപ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നും കാണാത്തതുകൊണ്ട് അദ്ദേഹം വീണ്ടും വണ്ടി എടുത്തു അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണെന്ന് അറിയിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മൾ പോകുന്നത് ഖന്ദഖ് യുദ്ധം അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഇതേപോലെ എന്ത് ചെയ്യുക, ഒരുപാട് പള്ളികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പള്ളികളെല്ലാം. അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചൊരു സ്ഥലമുണ്ട്, അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കയറാം, നിസ്കരിക്കാം, അവിടെയുള്ള പള്ളികളും കാര്യങ്ങളും കാണാം. 10-20 മിനിറ്റ് നിങ്ങൾ അവിടെ ചെലവഴിച്ചോളൂ, ഞാനവിടെ പുറത്ത് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. പലപ്പോഴും ഇത്തരം ട്രിപ്പുകളിൽ പല രീതിയിലുള്ള ആൾക്കാരെ കിട്ടുക, കാരണം ഞാനിപ്പോൾ ഇദ്ദേഹത്തെ പുകഴ്ത്തി പറയുമ്പോഴും ഈ ഒരു ട്രിപ്പിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ഡ്രൈവർമാരും ഇങ്ങനെ ആയിരിക്കും. ഇല്ല, പലരും 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ പറയും, പെട്ടെന്ന് വരണം എന്നൊക്കെ പറയും. ഏതായാലും ബേസിക്കലി എല്ലാവരും ഒരു നല്ല രീതിയിലായിരിക്കും നമ്മളോട് പെരുമാറുക.
يا الرسول كان جالس فيه عريس الرسول ويدعي اللهم اهزم الاحزاب اللهم زلزلهم اللهم. وهذا سلمان مسجد سلمان الفارسي اللي شرع الرسول بحفر الخندق. هذا مسجد عمر. هذاك مسجد علي. المسجد الصغير هذا الحافل هذاك عند الشجرة هذاك يقال له مسجد فاطمة اللي يصلون فيها الناس هذا. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അഹ്സാബ് യുദ്ധം അല്ലെങ്കിൽ ഖന്ദഖ് യുദ്ധം നടന്ന സ്ഥലത്തെത്തി. ഈ ഒരു മുകളിലുള്ള പള്ളി ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു, ഇതാണ് മസ്ജിദുൽ ഫത്ഹ്, ഇവിടെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇരുന്നിരുന്നത്, ഇവിടെ ഇരുന്നിട്ടായിരുന്നു ആ ഒരു യുദ്ധമൊക്കെ വീക്ഷിച്ചിരുന്നത്. അതേപോലെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു പള്ളി ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ പള്ളി. പിന്നെ അവിടെയുള്ള ഓരോ പള്ളികളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് തരികയും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഇഷ്ടംപോലെ സമയത്ത് 10-20 മിനിറ്റ് എടുത്തോളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, മസ്ജിദുൽ ഫത്ഹിൽ പോയി നിസ്കരിച്ചോളൂ, ദുആ ചെയ്തോളൂ, ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ കഴിഞ്ഞിട്ട് വരും. ഏതായാലും കൂടെ വന്നവരെല്ലാം മസ്ജിദുൽ ഫത്ഹിലും ഓരോ പള്ളിയിൽ കയറി നിസ്കാരവും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും ഇതാണ് നമ്മുടെ മസ്ജിദ് ഉമർ റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ മരത്തിൻ്റെ അടുത്തൊരു പള്ളിയില്ല, അതാണ് മസ്ജിദുൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ ആ ഒരു പള്ളിയാണ് ഇത്. ഒരു കാലത്ത് കുറച്ചും കൂടിയൊക്കെ ഉയരമുള്ള ഒരു പള്ളിയായിരുന്നു. പിന്നീട് ഈ ഒരു പള്ളി, അതായത് മെയിൻ പള്ളി വന്നപ്പോൾ ഇനി ഇത്തരം ചെറിയ പള്ളികളോട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒഴിവാക്കിയിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്തായിട്ട് വീണ്ടും ആ ഒരു ഈ ഒരു പള്ളികളൊക്കെ എന്ത് ചെയ്തിരുന്ന മണ്ണുകളും മറ്റൊക്കെ മാറ്റി ഇവിടെ വീണ്ടും സിയാറത്തിന് വരുന്നവർക്ക് മറ്റും കാണാനുള്ള സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മനോഹരമായ മദീനയിൽ തന്നെ അപൂർവം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പള്ളി കൂടിയാണത്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരുടെ ഓരോ കാഴ്ചകളും നിസ്കാരങ്ങളും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. അതേപോലെ തന്നെ പലപ്പോഴായിട്ട് അഹ്സാബ് യുദ്ധത്തെക്കുറിച്ചും ഇവിടുത്തെ പള്ളികളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വ്ളോഗിൽ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും ഒക്കെ ഓരോ പള്ളിയെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാതെ തരുന്നത്. കാരണം ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ മദീനയിലെ സിയാറത്ത് കേന്ദ്രങ്ങൾ സന്ദർശിക്കാം, അതിനുള്ള എളുപ്പവഴി എന്താണ്, പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു മാർഗം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പള്ളികളെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് പറയാതിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇനി ഞങ്ങളോട് പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് മസ്ജിദ് അൽ ഖുബയിലേക്കാണ്. ആ ഇടത് ഭാഗത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പള്ളി കേട്ടോ മസ്ജിദ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ നമ്മുടെ ആ 80 റിയാൽ ബസ്, അതായത് നമ്മുടെ ആ ഒരു ടൂറിസം വകുപ്പിൻ്റെ ആ ഒരു ബസ്സും ഇതേ റൂട്ടിൽ കൂടി തന്നെയാണ് അവരും പോകുന്നത്. ആദ്യം മുഹദിലേക്ക്, പിന്നെ ഖിബ്ലത്തൈനിലേക്ക്, പിന്നെ ഈ പറയുന്ന ഖന്ദഖിലേക്ക്, നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ഖന്ദഖിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഖുബ പള്ളിയിലേക്ക്, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഹറമിലേക്ക് തന്നെ. ആ ഒരു ട്രിപ്പ് തന്നെയാണ്, അതായത് പരമ്പരാഗതമായിട്ട് ഇവർ നടത്തുന്ന ഈ ഒരു മദീനക്കാർ നടത്തുന്ന ഈ ഒരു ട്രിപ്പിൻ്റെ അതേ രീതിയിലുള്ള ഒരു കോപ്പി ഐഡി എന്നുള്ള രീതിയിൽ അതേപോലെ തന്നെയാണ് ആ ഒരു ബസ്സിൻ്റെയും ട്രിപ്പ്. ആ ഒരു ബസ്സും ഈ ഒരു സംഭവമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവർ വെറും ഒരു 10 റിയാൽ വാങ്ങിയിട്ട് നിങ്ങളെ ഹറമിൽ നിന്ന് എടുത്തിട്ട് ഈ സിയാറത്ത് കേന്ദ്രങ്ങളിലൂടെയൊക്കെ പോയി തിരിച്ച് ഹറമിലേക്ക് തന്നെ എത്തിക്കുന്നതിന് 10 റിയാലാണ് നിങ്ങളോട് വാങ്ങുക. ആ ഒരു ബസ് കുറച്ചും കൂടി ഒരു അപ്ഡേറ്റ് ആയിട്ട് അവർ 80 റിയാൽ ബസ്സിന് വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക, 24 മണിക്കൂർ നിങ്ങൾക്ക് വാലിഡിറ്റി തരുന്നു. നിങ്ങൾക്ക് ഒരു ബസ്സിൽ ആ ഒരു ബസ്സിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മണിക്കൂർ ഇവിടെ ചിലവഴിച്ച് അടുത്ത് വരുന്ന ഒരു ബസ്സിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെയും, അതായത് ഒരു ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനാണെന്നുണ്ടെങ്കിൽ ആ 80 റിയാലിൻ്റെ ആ ഒരു ഇതെടുക്കാം. അതല്ല, നിങ്ങൾക്ക് 1-2 മണിക്കൂറുകളുണ്ട് നിങ്ങൾക്ക് ഇത്തരം സ്ഥലങ്ങളൊക്കെ പോയി കാണാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ വെറും 10 റിയാൽ ചിലവാക്കിയിട്ട് ഇവരുടെ കൂടെ പോവുക. നിങ്ങൾക്ക് കിട്ടുന്ന ഡ്രൈവർ ഒരു നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളെ ഡ്രൈവർ പറഞ്ഞു തന്ന പോലെ ഓരോ സ്ഥലങ്ങൾ ഭൂരിപക്ഷം പേരും പറയും, അപൂർവം ചിലർ പറയാക്കും. കാരണം അവർക്കറിയാം ഞങ്ങളെ കൂടെ വരുന്നത് പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതൊക്കെ. അത് അവർ അറബിയിൽ ചിലരൊക്കെ പരമാവധി ഹിന്ദിയിലൊക്കെ, നമ്മൾ പാകിസ്ഥാനികളൊക്കെയാണ് കയറിയതെന്നുണ്ടാലും അവർ പരമാവധി ഹിന്ദിയിലും കുറച്ചൊക്കെ പറഞ്ഞ്, അതായത് ഉറുദുവിലൊക്കെ പറഞ്ഞ് അവർ, അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു ഇത് കോഷിഷ് ചെയ്യും, അതായത് ഒരു കുറച്ചൊരു പരിശ്രമിക്കും അവർ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡ്രൈവറും അതേപോലെ അതൊക്കെ അനുസരിച്ചിരിക്കും ആ ഒരു സംഭവം. ഏതായാലും ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് പ്രായമായിട്ടുള്ള അത്തരം ആൾക്കാരൊക്കെ കൂടെ കയറും, വലിയ യുവാക്കളെ കൂടെ കയറാതെ കുറച്ചൊരു പ്രായമായുള്ളവരൊക്കെ കൂടിയാൽ അവർ ആ ഒരു മദീനക്കാരുടെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. അവരെന്ത് ചെയ്യും, ഓരോ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് കഴിയുന്ന രീതിയിലൊക്കെ പറയും. ഞങ്ങളുടെ ഡ്രൈവറുടെ ഒരു പ്രത്യേക ഒരു സ്വഭാവം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നിട്ട് ഞങ്ങളോട് പറയും, അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അതേപോലെ ഹാക്കത അല്ലമൂന, അതായത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഇങ്ങനെയാണ്. കാരണം അദ്ദേഹം ആ ഒരു ഖന്ദഖ് യുദ്ധത്തിൻ്റെ അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം ആ പറഞ്ഞു, ആ റോഡ് നിന്ന സ്ഥലത്ത് കൂടിയായിരുന്നു ഖന്ദഖ് കുഴിച്ചിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ആക്കത അല്ലമൂന, ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്, ഞങ്ങൾക്ക് പഠിപ്പിച്ചതെന്ന്, ഞങ്ങളെ മുമ്പത്തെ തലമുറ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിച്ച് തന്നത് എന്ന് അദ്ദേഹം പറഞ്ഞൊരു രസകരമായിട്ടുള്ള വാക്കായിരുന്നു, ഒരു വല്ലാത്തൊരു അർത്ഥമുള്ളൊരു വാക്കായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന്, ഞങ്ങളെ മുമ്പത്തെ തലമുറ. അപ്പോൾ അവർക്കും അതിൻ്റെ മുമ്പത്തെ തലമുറ അങ്ങനെ ആയിരിക്കും, അങ്ങനെ പറഞ്ഞു തന്നൊരു ഇൽമാണ് നമുക്ക് തരുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി.
പിന്നീട് ഞങ്ങൾ മസ്ജിദ് ജുമാന്റെ മുമ്പിൽ കുറച്ച് നേരം നിർത്തി ഞങ്ങളോട് പറഞ്ഞു, ഇതാണ് മസ്ജിദ് ജുമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യമായിട്ട് ജുമാ നിസ്കരിച്ച പള്ളിയാണ് ഇത് എന്ന് പറഞ്ഞിട്ട്, കാരണം ഇതിൻ്റെ മുമ്പിൽ കൂടിയാണ് വണ്ടി പോകുന്നത്, അവിടെ ഇറങ്ങിയിട്ട് കാര്യമില്ല, കാരണം പള്ളി പൂട്ടിയിട്ടാണുള്ളത്, നിസ്കാര സമയത്ത് മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നിസ്കാര സമയത്ത് വരിക. അപ്പോൾ ഇതാണ് പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. مع هذا الوادي وجرنونا جاء وقت الجمعة لهذا الموقع أول جمعة في المدينة صار الرسول في هذا المكان. ഏതായാലും വാദി റാനൂനാന്റെ തീരത്തുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജുമാ നിസ്കരിച്ചതെന്നും കുബയിലായിരുന്നു താമസിച്ചിരുന്നതും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ട് അടുത്ത സ്ഥലത്തേക്ക്, അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് കുറച്ചൊരു എന്താ പറയുക കഴുകിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ക്യാമറയിൽ പലപ്പോഴും ആ ഒരു ഡോട്ടുകൾ വരുന്നത്. പിന്നെ അത് തുടക്കാനും ഞാൻ നോക്കിയിട്ട് മനാദിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുമില്ല, ഞാൻ കൊണ്ടുപോയിട്ടുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഖുബ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം ഇത് ഖുബ ഭാഗമാണ്, ആലിയ ഭാഗമാണ്. ഈ ഒരു റോഡിൻ്റെ വലത് സൈഡിൽ ഏകദേശം ഒരു 10-20 മീറ്റർ അപ്പുറത്തേക്കാണ് നമ്മുടെ ബിയറു ഖർസ് ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിക്കാനൊക്കെ വെള്ളമെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് ഇഷ്ടപ്പെട്ട കിണറൊക്കെ ഉള്ള ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ദൂരമാണ്. ഏതായാലും അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മസ്ജിദ് ജുമാ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഖുബ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇത്തരം സിയാറത്ത് ബസ്സുകളാവട്ടെ ഇത്തരം വാനുകളാവട്ടെ ഒക്കെ സിയാറത്ത് കേന്ദ്ര ഈ സിയാറത്ത് ട്രിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിൻ്റ് മസ്ജിദുൽ ഖുബ ആയിരിക്കും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന് തുടങ്ങി ഉഹദിലേക്ക് പോയി, ഉഹദിൽ നിന്ന് മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ പോയി, മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ നിന്ന് ഖന്ദഖ് യുദ്ധം നടന്ന സ്ഥലത്തേക്ക് പോയി, അവിടെ നിന്ന് മസ്ജിദുൽ ജുമാഅയുടെ അടുത്തുകൂടി ഈ ഒരു മസ്ജിദുൽ ഖുബയിലെത്തുന്ന ഒരു ട്രിപ്പാണ് ഒരുവിധം മദീനയിലുള്ള എല്ലാ സിയാറത്ത് ട്രിപ്പുകളും. അപ്പോൾ ഖുബ പള്ളി ഈ കാണുന്ന ഖുബ പള്ളി ആയിരിക്കും ഏറ്റവും അവസാനത്തെ ഇത്. പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, തിരിച്ച് നേരെ ഹറമിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഖുബ പള്ളിയുടെ അടുത്താണ്. അദ്ദേഹം നമ്മുടെ കൂടെ വന്ന അദ്ദേഹം ഈ ഒരു ഖുബ പള്ളിയെക്കുറിച്ചും ആദ്യമായിട്ടുണ്ടാക്കിയ പള്ളിയാണെന്നും ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നപ്പം നിന്നിരുന്നത് ഇവിടെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഖുബ പള്ളിയുടെ അടുത്ത് ഞാൻ ഒരു 10-25 മിനിറ്റ് നിങ്ങളെ എടുത്തോളൂ, ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, നിങ്ങൾ പോയി നിസ്കരിച്ച് ഉദോക്കെടുത്ത് നിസ്കരിച്ച് ഇവിടെ 2.5 രക്അത്ത് നിസ്കരിച്ചാൽ ഉംറയുടെ കൂലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വണ്ടി ഇവിടെ നിർത്തി. അങ്ങനെ ഞങ്ങൾ ഖുബ പള്ളിയുടെ മുമ്പിൽ ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ട ഈ ഒരു സർവീസ്, ഇതാണ് മദീനയിലെ സിയാറത്ത് കേന്ദ്രങ്ങളിലൂടെ നിങ്ങൾക്ക് നടത്താവുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു രീതി. ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ തിരെ വന്നത്. ഇത്തരം വാഹനങ്ങൾ ഹറമിൻ്റെ പുറത്ത് സുബഹിൻ്റെ ശേഷം നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് അവൈലബിൾ ആവും. നിസ്കാരത്തിൻ്റെ ശേഷം ഒരു വെയിൽ ഉദിക്കുന്നവരെയുള്ള സമയത്ത് അവരവിടെ ഉണ്ടാവും. ഒരു വെയിലൊക്കെ ചൂടാകുന്നതുവരെ അവർ സിയാറ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹറമിൽ പോയി നിസ്കരിച്ചതിന് ശേഷം ആ വണ്ടിയിൽ കയറിയിരിക്കുക. അവർ പോകുന്ന വഴികളിലൂടെയൊക്കെ, അതായത് ഉഹദിലേക്കും ഖന്ദഖിലേക്കും അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയക്കാരും ഇല്ലാത്തൊരു സമയം അല്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മദീനയിലെത്തുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല ഒരു വഴി ഈ ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഖുബ പള്ളിയിൽ നമുക്ക് 10-20 മിനിറ്റ് അവർ അനുവദിച്ചു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പോയി ഓതുവൊക്കെ ഉണ്ടാക്കി നിസ്കരിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ആ ഒരു വണ്ടി നിന്ന സ്ഥലത്തേക്ക് വരിക, അതിൽ കയറുക. അവർ തിരിച്ച് പിന്നെ നേരെ ഹറമിലേക്ക് കൊണ്ടുപോയി അവിടെ ഇറക്കും. ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങളൊരു 10 റിയാൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ ഇറങ്ങുക. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ആ ഒരു ട്രിപ്പാണ് മദീനയിലെ ഏറ്റവും വിശ്വസ്തയോടുകൂടി ഏറ്റവും ചിലവ് കുറഞ്ഞ മദീന കാണാനുള്ള ഒരു വഴി. വെറും 10 റിയാലാണ് നിങ്ങൾക്ക് ചിലവ് വരിക. 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ തന്നെ കൂട്ടുക, ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഖുബ പള്ളിയിലെത്തുകയും അവിടുന്ന് തിരിച്ച് ഹറമിലെത്തുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഖുബ പള്ളിയിൽ നിന്ന് പിന്നെ ഹറമിലേക്ക് പോയിട്ടില്ല, കാരണം ഹറമിലേക്ക് പോയി തിരിച്ച് എൻ്റെ താമസസ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടിയിലേക്ക് വരുന്നതിലും എളുപ്പം എനിക്ക് ഖുബ പള്ളിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഖുബ പള്ളിയിൽ ഇറങ്ങുകയും അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിങ്ങനെ ഹറമിൻ്റെ ആ ഒരു ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, ആ ഒരു സിയാറത്ത് ട്രിപ്പും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം പലർക്കും ഉപകാരം, കാരണം ജിദ്ദയിൽ നിന്നും മറ്റു റിയാദ് അവിടെ നിന്നൊക്കെ വരുന്ന ടീമുകൾ പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദീനയിൽ ആദ്യമായിട്ട് വരുന്നവർക്ക്, അല്ലെങ്കിൽ മദീനയിൽ തന്നെ ഒരുപാട് പേർ ഓടിയും പോവാതെ ജോലി ജോലി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സർവീസ് കൂടിയാണ്. നിങ്ങളുടെ 10 റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ചിലവ് വരുന്നത്. ആ ഒരു ട്രിപ്പ് നിങ്ങൾ ടാക്സി വിളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ 10, 20, 30, 40 ഒരു 50 റിയാലോളം വരുന്ന ട്രിപ്പാണ്. അവർ വരും ചെയ്യുന്ന 10 റിയാലിന് നിങ്ങൾക്ക് കിട്ടുന്ന ഡ്രൈവറൊക്കെ നല്ലതാണ്, നിങ്ങൾക്ക് കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാനും മറ്റൊക്കെ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.